വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തിന് നേരത്തെ നിയോഗിക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മികവിൻ്റെ കേന്ദ്രങ്ങൾ വിവിധ മേഖലകളിൽ വികസിപ്പിക്കുന്നത്. അത്യാധുനിക ഗവേഷണം വികസിപ്പിക്കാനും സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള അക്കാഡമിക് പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകാനും കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായ പഠന മേഖലകളിലോ ഗവേഷണത്തിലോ പരിശീലനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയായിട്ടാണ് ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടമായിട്ട് 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസാണ് സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന നിലയിൽ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക ഉപയോഗിച്ച് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസും ആരംഭിക്കാൻ സർക്കാരിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഭരണാനുമതി ലഭിച്ച സെൻറ്ററുകളിൽ 2 ശാസ്ത്ര സാങ്കേതിക മേഖലയിലും 2 സാമൂഹ്യശാസ്ത്ര മേഖലയിലും 2 ഭാഷ സാംസ്കാരിക മേഖലയിലുമാണ് പ്രവർത്തിക്കുക. 1 സെൻറ്റർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക അനധ്യാപക ഗവേഷക വിദ്യാർത്ഥി പരിശീലനങ്ങളിലും പാഠ്യപദ്ധതിയുടെ രൂപകൽപ്പന അടക്കമുള്ള കാര്യങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ട്രെയിനിങ്. നിലവിൽ ഭരണാനുമതി ലഭ്യമായിട്ടുള്ള സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. 7 പേര് ആദ്യം പറയാം. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ, ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വാളിറ്റി, കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. ഇത്രയും സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നാം ഉടനെ ആരംഭിക്കുന്നത്. 11.4 കോടി രൂപയാണ് ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക്, അതായത് അത് തുടക്കം കുറിക്കുന്നതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസും അതാത് മേഖലയ്ക്കുള്ളിൽ വൈദഗ്ധ്യം, നവീകരണം, സഹകരണം എന്നിവയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനം നടത്താവുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോന്നിലും അതത് മേഖലകളിലെ മികച്ച ഫാക്കൽറ്റി അംഗങ്ങൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സെൻറ്ററിൽ വ്യവസായ പങ്കാളികൾ എന്നിവരുടെ മികച്ച സാന്നിധ്യം ഉണ്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ ഡയറക്ടറെ കൂടാതെ പരമാവധി 5 അടങ്ങുന്ന ഒരു കോർ അക്കാഡമിക് ടീം, ഫാക്കൽറ്റി ഫെല്ലോ, റിസർച്ച് ഫാക്കൽറ്റി എന്നിവർ ചേരുന്ന രീതിയിലാണ് സജ്ജീകരിക്കുക. അത് ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസിലും ഇതുപോലെ ഒരു ടീം ഈ സെൻറ്റർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതിന് ഉടനെ നിയോഗിക്കും. അതിനു പുറമെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് ഉൾപ്പെടെ അവയിൽ ചെയ്യുന്ന കുട്ടികൾ, വിദ്യാർത്ഥികളുടെ, യുവ ഗവേഷകരുടെ ഓരോ ടീമും അതാത് വിഷയാടിസ്ഥാനത്തിൽ ഈ സെൻറ്റർ ഓഫ് എക്സലൻസിലുണ്ടാവും. സംസ്ഥാന സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഗവേണിംഗ് ബോർഡ് ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസിലും രൂപീകരിക്കും. സംസ്ഥാനത്തെ മറ്റു സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ പിന്തുടരാവുന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിലാവും ഈ സംവിധാനങ്ങൾ നിലവിൽ വരിക. ഇനി ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസിനെ സംബന്ധിച്ചും ചെറുതായി പറയുകയാണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതി രൂപകൽപ്പന, സിലബസ് തയ്യാറാക്കൽ, മൂല്യനിർണയ തന്ത്രങ്ങൾ, ടെക്നോളജി ഉപയോഗിച്ചുള്ള ബോധന രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് നിരന്തര പരിശീലനം നൽകുന്നതിനും
ഈ മേഖലയിൽ ഗവേഷണം നടത്തി ഏറ്റവും ആധുനികമായ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും ഈ കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അധ്യാപകർക്കും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കും വിദ്യാർത്ഥികൾക്കും ലീഡർഷിപ്പ് പരിശീലനം നൽകുകയും ഈ സെൻ്ററിൻ്റെ ലക്ഷ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെപ്പറ്റി ആവശ്യമായിട്ടുള്ള ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോയി നയരൂപകർത്താക്കൾക്കും ഈ കേന്ദ്രം ദിശാബോധം നൽകും. കാലിക്കറ്റ് സർവകലാശാലയിലാവും ഈ കേന്ദ്രം എന്ന നിലയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സാധ്യത പരിശോധിച്ച് തീരുമാനമെടുക്കും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ. കേരള സർക്കാരിൻ്റെയും കേരള വംശജരായ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മനുഷ്യസ്നേഹികളുടെയുമെല്ലാം കൂട്ടുപങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന സഹകരണ സംരംഭമായിട്ടാവും ഈ കേന്ദ്രം പ്രവർത്തിക്കുക. വിപുലമായിട്ടുള്ള ശാസ്ത്ര ഗവേഷണത്തിനുള്ള പ്രധാന അന്തർദേശീയ കേന്ദ്രമായിട്ട് ഇതിനെ വികസിപ്പിക്കും. സുസ്ഥിരമായ ഇന്ധനങ്ങൾ, മാലിന്യ സംസ്കരണം, നാനോ ടെക്നോളജി, അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾ, സിസ്റ്റംസ് ബയോളജി, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, റോബോട്ടിക്സ്, എനർജി എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി ഉയർന്നു വരുന്ന വിവിധ വിഷയ മേഖലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ സംഭാവന ചെയ്യുന്ന ഗവേഷക സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രത്തിലാവും നടക്കുക. കുസാറ്റിലാവും ഈ കേന്ദ്രം. സ്ഥലം നമ്മൾ ഫൈനലായി ആക്കിയിട്ടില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ചർച്ച ചെയ്താണ് അന്തിമമായിട്ട് അത് തീരുമാനിക്കുക. സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ വിഷയം എന്നുള്ളതുകൊണ്ട് അത് കുസാറ്റിലാവും കൂടുതൽ നന്നാവുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. കേരളത്തിൻ്റെ ചരിത്രം, സമൂഹം, സമ്പദ് വ്യവസ്ഥ, സാംസ്കാരിക സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വേണ്ടിയാണ് ഈ കേന്ദ്രം. ഷിംലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി പോലെ സാമൂഹിക ശാസ്ത്രം, ഹ്യൂമാനിറ്റീസ്, ഭാഷകൾ, കലകൾ, സംസ്കാരം എന്നിവയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. മൂന്നാറിലാവും മിക്കവാറും അതിൻ്റെ കേന്ദ്രം. അത് കേരളത്തിൻ്റെ മാത്രമല്ല, പൊതുവിൽ ഈ വിഷയ മേഖലയിൽ റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് സിംലയിലെ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ കേന്ദ്രത്തിലുള്ള പോലെ അവിടെ ചെന്നിരുന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കേന്ദ്രമാണ്. കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സംസ്ഥാനത്തെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ഗവേഷക വിദ്യാർത്ഥികൾക്കും നെറ്റ്വർക്കിംഗ് അഥവാ ക്ലസ്റ്റർ മോഡ് വഴി ഒപ്റ്റിമൽ സ്റ്റേറ്റ് ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ നൽകുന്നതിനാണ് ഈ കേന്ദ്രം മുൻഗണന നൽകുക. ഈ നെറ്റ്വർക്കിൽ ചേരുന്ന സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റി, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ ഗവേഷണ ആവശ്യങ്ങൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കൂട്ടായി പ്രൊഫഷണലായി ഈ കേന്ദ്രം കൈകാര്യം ചെയ്യും. ഗവേഷണ സഹകരണം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക, ഗവേഷണത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും സംയോജനം സുഗമമാക്കുക, ഗവേഷകർക്ക് ഗവേഷണത്തിനുള്ള ധനസഹായം നേടിയെടുക്കാൻ സഹായിക്കുക തുടങ്ങിയുള്ള നാനാമുഖമായ ഉത്തരവാദിത്തങ്ങൾ ഈ കേന്ദ്രം നിറവേറ്റും. ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് രണ്ട് സെൻട്രൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ലബോറട്ടറികളും ഒരു അക്കാദമിക് കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങൾ നൽകുന്ന കേന്ദ്രവും സ്ഥാപിക്കും. സംസ്ഥാനത്തെ വിവിധ ഗവേഷണ സൗകര്യങ്ങളുടെ കേന്ദ്രീകൃത ശൃംഖല ഈ സെൻ്റർ വഴി സ്ഥാപിക്കും. ഇൻഡസ്ട്രി അക്കാദമിയ സഹകരണത്തിനും പേറ്റന്റ് ഫെസിലിറ്റേഷനും ഈ കേന്ദ്രം സൗകര്യമൊരുക്കും. മറ്റ് അക്കാദമിക് സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ദേശീയ ലബോറട്ടറികൾ, സ്റ്റാർട്ടപ്പുകൾ, നിർമ്മാണ എഞ്ചിനീയറിംഗ് വ്യവസായങ്ങൾ, SMEകൾ, R&D ലാബുകൾ തുടങ്ങിയവയ്ക്ക് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഈ കേന്ദ്രം നൽകും. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അത് ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. സർവകലാശാലകളിൽ ആരംഭിക്കുമ്പോഴും സ്വതന്ത്ര സ്വഭാവത്തോടുകൂടിയാവും അവ പ്രവർത്തിക്കുക. സെന്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലായി ഉണ്ടാവേണ്ട തദ്ദേശീയ പങ്കാളിത്തം
ഉന്നത വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിൽ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സീറ്റുകൾ നികത്താൻ കഴിയാതെ പോകുന്നതും അതുപോലെ അവരുടെ കൊഴിഞ്ഞുപോക്കും ഒഴിവാക്കേണ്ട ആവശ്യം, ഇതെല്ലാം പരിഗണിച്ചാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നത്. തദ്ദേശീയരായ വിദ്യാർത്ഥികൾ പെഡഗോഗിക് ഇടപാടുകൾ നടത്തുന്നതിലും അതിന് സഹായകരമായ അനുബന്ധ സൗകര്യങ്ങളിലേക്ക് പ്രവേശനം നേടുന്നതിലും അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് ഈ കേന്ദ്രം സ്ഥാപിക്കുന്നത്. തദ്ദേശീയ ജനതയുടെ സംസ്കാരം, അവരുടെ സമാഹൃത അറിവുകൾ, ഇതെല്ലാം മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു നൽകാനും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന അറിവുകളുടെ റെക്കോർഡിങ്ങും അത് സംബന്ധിച്ചുള്ള മുന്നോട്ടുള്ള പോക്കും എല്ലാം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലാവും ആ കേന്ദ്രം പ്രവർത്തിക്കുക. തദ്ദേശീയർക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ, ഇൻഡിജിനസ് ആയിട്ടുള്ള മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കും ആ കേന്ദ്രം പ്രധാനമായിട്ടും പ്രവർത്തിക്കുക. തദ്ദേശവാസികൾക്ക് ഭരണത്തിലും പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തമുള്ള ഒരു കേന്ദ്രമായിട്ടാണ് അതിനെ വികസിപ്പിക്കുക. തദ്ദേശീയ ജനവിഭാഗങ്ങൾ കൂടുതൽ വസിക്കുന്ന മേഖലകളിൽ ഇതിൻ്റെ ഉപകേന്ദ്രങ്ങളും ഉറപ്പാക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട്, ചെതലയത്ത് ITSR ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ചെതലയത്തെ ITSRനെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഉയർത്തും എന്നുള്ള കാര്യം.